മിശിഹായിലെ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ക്ലേലിയ പുണ്യവതിയുടെ തിരുനാളിന് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും പുണ്യവതിയുടെ തിരുനാളിലെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടുകൂടെ നേരത്തെ തന്നെ നേരുകയാണ്. ഡോട്ടേഴ്സ് ഓഫ് മദർ ഓഫ് സോറോസ് ക്ലേലിയ പുണ്യവതിയുടെ ഈ സന്യാസിനി സമൂഹത്തിൽ പ്രത്യേകിച്ച് ഈ 13 ദിവസം പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരോടും ഇന്ന് ചേർന്ന് നിന്നുകൊണ്ട് ഈ തിരുനാളിനെ ഞാനും പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധയുടെ ജീവിതത്തിൽ ഒരു ചെറിയ കാര്യം മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പങ്കുവയ്ക്കാനും വിചിന്തനത്തിനായിട്ട് നമ്മളിന്ന് സ്വീകരിക്കുന്നത്. ഏറെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം 1847 February 13 ജനിച്ച വിശുദ്ധ ക്ലേലിയ തൻ്റെ 23 വയസ്സിൽ 1870 July 13 മരണമടഞ്ഞു. 23 വയസ്സ് ജീവിച്ച ഈ വിശുദ്ധ തൻ്റെ ഇത്തിരി പോന്ന കാലയളവിൽ ഇത്രമാത്രം വലിയ ഒരു വിശുദ്ധിയായിട്ട് മാറിയത് എങ്ങനെയാണ്? 23 വയസ്സ് വരെ ജീവിച്ചുള്ളൂ എന്ന ഹ്രസ്വമായ കാലഘട്ടമാണ് നോക്കുന്നതെങ്കിൽ നമ്മളെല്ലാവരും അതിനേക്കാൾ അധികം ജീവിച്ചിട്ടുള്ളവരാണ്. അതിനിരട്ടിയും അതിനും അധികം ജീവിച്ചിട്ടുള്ളവർ ഒരു പക്ഷേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എത്ര നാൾ ജീവിച്ചു എന്നുള്ളതല്ല, ഹ്രസ്വകാലമാണോ ദൈർഘ്യമുള്ള കാലമാണോ ജീവിച്ചതെന്നുള്ളതല്ല, ജീവിച്ച കാലം അത്രയും എത്രമാത്രം ദൈവഹിതത്തിന് അനുസരിച്ച് ജീവിച്ചു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പരിശ്രമിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7 അധ്യായത്തിൽ 21-22 തിരുവചനങ്ങൾ കടന്നു പോകുമ്പോൾ അവിടെ ഈശോ ശിഷ്യന്മാരോട് പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവേ കർത്താവേ എന്ന് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ഹിതം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്നതിനെ കുറിച്ച്. പ്രിയപ്പെട്ടവരെ, 23 വയസ്സ് വരെ മാത്രം ജീവിച്ച ഈ കൊച്ചു പെൺകുട്ടി ഈശോയുടെ ഹിതം മാത്രമേ ചെയ്തുള്ളൂ, അതുകൊണ്ട് അവളൊരു വിശുദ്ധയായി. ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കുക, നമ്മൾ വ്യക്തിപരമായിട്ട് ഒരുപക്ഷെ ഓരോ ലോക്കൽ കമ്മ്യൂണിറ്റികളുണ്ടാകാം, അല്ലെങ്കിൽ നമുക്കുള്ള ഡെലിഗേറ്റിന് കീഴിലുള്ള മേഖലകളുണ്ടാവും, ആഗോളതലത്തിലുണ്ട്. നമ്മൾ ചിന്തിക്കണം, നമ്മുടെയൊക്കെ പ്രവൃത്തികൾ ഈശോയുടെ ഹിതപ്രകാരമാണോ? ഞാൻ ചിന്തിക്കണം, എൻ്റെ ഇന്നത്തെ ദിവസം ഞാൻ ഈശോയുടെ ഹിതപ്രകാരമാണോ എൻ്റെ ഇന്നത്തെ ദിവസം കടന്നു പോകുന്നത്? ഈ ഒരാഴ്ചക്കാലം കടന്നു പോകുന്നത്, ഈ ഒരു മാസക്കാലം, ഈ ഒരു വർഷം, എൻ്റെ ജീവിതം ഉടനീളം ഈശോയുടെ ഹിതപ്രകാരം തന്നെയാണോ കടന്നു പോകുന്നത്? ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമാണോ അതോ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്തിൽ ഈശോയുടെ ഹിതമാണ് നിറവേറ്റുന്നത് എന്ന്? 23 വയസ്സ് വരെ ജീവിച്ച് ഈശോയുടെ ഹിതം മാത്രം നിറവേറ്റിയ ഈ കൊച്ചു വിശുദ്ധ നമ്മളിന്ന് പഠിപ്പിക്കുന്നത്, കുറച്ചു കാലം ജീവിച്ചാലും കുറേ കാലം ജീവിച്ചാലും കുറച്ച് കാര്യങ്ങളിൽ മാത്രമല്ല ഈശോയുടെ ഹിതം നിറവേറ്റേണ്ടത്, കുറേ കാര്യങ്ങളുണ്ട്, പോരാ എല്ലാ കാര്യങ്ങളിലും ഈശോയുടെ ഹിതം നിറവേറ്റുന്നവളാവാനായിട്ട് നമുക്ക് ഇന്ന് ദിവസം പരിശ്രമിക്കാം. വിശുദ്ധ ക്ലേലിയ പുണ്യവതിയുടെ തിരുനാളിനോട് ചേർന്ന് റോസമിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാൾ ഈ 13 ദിവസം നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നുണ്ട്. വിശുദ്ധയോട് വലിയ മാധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നവരോടുകൂടെയും റോസമിസ്റ്റിക്ക മാതാവിൻ്റെ വലിയ മാധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നവരോടുകൂടെയും ദൈവത്തിൻ്റെ വലിയൊരു കൃപ, പ്രത്യേകിച്ച് ഈ സ്വർഗത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ കൃപ ഓരോരുത്തർ അറിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.